ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നമുക്കൊരു 50,000 രൂപ വരെ ലോണായിട്ട് ലഭിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. ഏകദേശം 25% സബ്സിഡിയോടുകൂടിയാണ് ഈ ഒരു തുക നമുക്ക് ലഭിക്കുക. അങ്ങനെ വരുമ്പോൾ ഏകദേശം 12,500 രൂപ നമ്മൾ തിരിച്ചടയ്ക്കേണ്ടതായി വരില്ല, പോയിട്ട് 37,500 രൂപ നമ്മൾ തിരിച്ചടച്ചാൽ മതിയാകും. ഈ ഒരു ലോണുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സർക്കാർ അറിയിപ്പ് പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ഈ വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ ആരും ലൈക്ക് ചെയ്യാതിരിക്കരുത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് നോക്കാം. ഇപ്പോൾ കോവിഡിൻ്റെ ഒക്കെ സമയമാണ്. പണമൊന്നുമില്ലാതെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പല ആളുകൾക്കും ജോലി നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ പ്രായമുള്ള ആളുകൾക്ക് ഒന്നും ചെയ്യുവാൻ അല്ലെങ്കിൽ ഒരു തൊഴിലും ചെയ്യുവാൻ സാധിക്കാത്ത ഒരു സമയം കൂടിയാണ്. ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാരാണ് ഈ ഒരു പദ്ധതി ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഏകദേശം 50 വയസ്സിനും 65 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകൾക്ക് ഏകദേശം 50,000 രൂപ വരെ 25% സബ്സിഡിയോടുകൂടി ലോണായി ലഭിക്കും. സംസ്ഥാന സർക്കാരിൻ്റെ നവജീവൻ എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രകാരമാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നത്. 2021 ജനുവരി മാസം 15-ാം തീയതിയോടുകൂടിയായിരിക്കും ഇതിൻ്റെ ആനുകൂല്യം അല്ലെങ്കിൽ ഈ ഒരു ലോണ് നിങ്ങൾക്ക് ലഭ്യമായി തുടങ്ങുക. എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് ചെയ്യുവാനോ മറ്റെന്തെങ്കിലുമുള്ള ആവശ്യങ്ങൾക്കോ ഈ ഒരു തുക നിങ്ങൾക്ക് ഉപയോഗിക്കാം. 50 വയസ്സിന് മുകളിൽ പ്രായമായിട്ടുള്ള വിധവകൾ അതുപോലെ തന്നെ എന്തെങ്കിലും ഭിന്നശേഷി ഉള്ള ആളുകൾക്കൊക്കെ ഇതിന് മുൻഗണന ഉണ്ടായിരിക്കും. മുൻപ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് ഈ ഒരു ലോൺ ലഭിക്കുക. തുടർച്ചയായി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് പുതുക്കിക്കൊണ്ടിരുന്ന ആളുകൾക്ക് മുൻഗണനയും ലഭിക്കുന്നതായിരിക്കും. ഈ ലോണിന് അപേക്ഷിക്കുന്ന ആളിൻ്റെ വാർഷിക വരുമാനം 1,00,000 രൂപയിൽ കൂടുവാൻ പാടുള്ളതല്ല എന്നുള്ള ഒരു നിബന്ധന കൂടിയുണ്ട്. അത് പാലിക്കേണ്ട ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ലോൺ ലഭിക്കുന്നത് ദേശസാൽകൃത ഷെഡ്യൂൾഡ് ബാങ്കുകൾ, സംസ്ഥാന സഹകരണ ബാങ്കുകൾ, KSFE മുതലായ ബാങ്കുകളിലൂടെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി മനസ്സിലാക്കുക, നിങ്ങളുടെ വീട്ടിൽ പ്രായമുള്ള അതായത് മുതിർന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ വീട്ടിലെ മറ്റുള്ള അംഗങ്ങൾക്ക് ലോൺ എടുക്കുവാനും സാധിക്കും. ഈ ലോണിന് അപേക്ഷിക്കുവാനുള്ള അപേക്ഷാ ഫോറം employment.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അതുപോലെ തന്നെ മറ്റുള്ള നിങ്ങളുടെ തൊട്ടടുത്തുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലും ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് ഞാൻ പറയുവാൻ വന്നത്. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക. അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. സ്റ്റിൽ ദെൻ ഇറ്റ്സ് മീ ഷാൻ സൈനിങ് ഓഫ്.